നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഐ പി എൽ താരലേലം ആരംഭിക്കാൻ ഇനി അല്പസമയം കൂടി മാത്രമേ ബാക്കിയുള്ളൂ. ഏതായാലും നമ്മുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുമ്പോൾ ഇസ്ലല്ലു ഉണ്ട്, ഒപ്പം തന്നെ ഈ താരലേല സ്ഥലത്ത് നിന്ന് നമ്മുടെ പ്രതിനിധി സുവി വിശ്വനാഥ് ഉണ്ട്, കൂടാതെ തന്നെ മാധ്യമപ്രവർത്തകൻ സി കെ രാജേഷ് കുമാർ കൂടി ചേരുന്നുണ്ട്. ആദ്യം തന്നെ ഞാൻ രാജേഷ് കുമാറിലേക്ക് പോവുകയാണ്. അതായത് ആദ്യ 5 സെറ്റുകൾ കേന്ദ്രീകരിച്ചാണ് ഇവരും ഉറ്റുനോക്കുന്നത്. അതിലാണ് ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്നത്. ആദ്യ സെറ്റ് എന്ന് പറയുന്നത് ബാറ്റ്സ്മാൻമാരുടേതാണ്, പിന്നീട് ബൗളർമാരുടെയും ഓൾറൗണ്ടർമാരുടെയും, പിന്നീട് സ്പിന്നർമാരുടെയും, അങ്ങനെ നീണ്ടു നീണ്ടത് പോവുകയും ചെയ്യും. അതിൽ ബാറ്റ്സ്മാൻമാരിലേക്ക് വരുമ്പോൾ ഇത്തവണ ഏറ്റവും കൂടുതൽ ശ്രദ്ധയാകർഷിക്കപ്പെടുന്ന ഒട്ടനവധി താരങ്ങളുണ്ട്. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കെയ്ൻ വില്യംസിൻ്റെ ഒരു കാര്യം, അദ്ദേഹത്തിലെ കഴിഞ്ഞ തവണത്തെ ലേലത്തിൽ ആരും സ്വന്തമാക്കാനില്ലായിരുന്നു. ഇത്തവണ അദ്ദേഹം ലിസ്റ്റിൽ ഇടം പിടിക്കുമോ, അല്ലെങ്കിൽ ഏത് ടീം അദ്ദേഹത്തെ സ്വന്തമാക്കുമെന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ പൈസ ബാലൻസ് കയ്യിലുള്ള 42 കോടി രൂപ തീർച്ചയായിട്ടും അതുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഹൈദരാബാദ് ഒരിക്കൽ കൂടി കെയ്ൻ വില്യംസിനെ സ്വന്തമാക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. പ്രത്യേകിച്ചും ഒരു ഒരു T20 നായകൻ എന്ന നിലയിൽ കഴിഞ്ഞ കാലയളവിൽ, അല്ലെങ്കിൽ ഇപ്പോഴും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു മികച്ച പ്രകടനം തന്നെയാണ്. അതുമല്ല, ഈ 2020 ആണെങ്കിലും കൂറ്റനടികൾക്ക് അപ്പുറത്തേക്ക് ഒരു ടീമിനെ ആങ്കറിംഗ് ചെയ്ത്, അല്ലെങ്കിൽ ബാറ്റിംഗിനെ ആങ്കർ ആയിട്ട് പ്രവർത്തിക്കാൻ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റോള് തന്നെയാണ്. അതിന് ഇന്ന് കെയ്ൻ വില്യംസിനോടും അല്ലെങ്കിൽ കെ എൽ രാഹുലിനോടും ഇത്തരത്തിലുള്ള താരങ്ങളും ആവശ്യമാണെന്നും എത്രയോ T20 മത്സരങ്ങളിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കെൻ വില്യംസിനെ ഹൈദരാബാദ് ഉറ്റുനോക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ഇതിനൊക്കെ അപ്പുറത്തേക്ക് കയ്യിലുള്ള പൈസ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പൈസ ഹൈദരാബാദിനുണ്ട്, തൊട്ട് പിന്നാലെ നമ്മുടെ കിങ്സിൽ, പഞ്ചാബ് കിങ്സിനുണ്ട്, അതുപോലെ പേടയിലുണ്ട്, തുടങ്ങിയ താരങ്ങൾ, തുടങ്ങിയ ഫ്രാഞ്ചൈസികൾ തന്നെയായിരിക്കും ഏറ്റവും മികച്ച കളിക്കാരെ സ്വന്തമായിട്ടാനായിട്ട് ശ്രമിക്കുക. അതില് ടീമിന്റെ കോമ്പോസിഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. കഴിഞ്ഞ പ്രാവശ്യം മുംബൈ ഇന്ത്യൻസിന് പറ്റിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ പരിക്കും ടീം കോമ്പോസിഷനിലുണ്ടായ വീഴ്ചയുമാണ് നമ്മൾ പല പ്രാവശ്യം നമ്മൾ പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട്. അതുപോലെയുള്ള ആ കോമ്പോസിഷൻ കറക്റ്റ് ശരിയാക്കുവാനുണ്ട്. ഓരോരോ മേഖലകളിൽ മികച്ച ആൾക്കാരെ ഉൾപ്പെടുത്താനുള്ള ഒരു ശ്രദ്ധ തന്നെയായിരിക്കും ഈ ലേലത്തിൽ അവര് പുലർത്തുകയെന്ന് തോന്നുന്നു ഓരോ ടീം. അതുപോലെ പഞ്ചാബിന്റെ ഇപ്പൊ മായങ്ക് അഗർവാളിനെ പോലുള്ള ആള്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരെ വീണ്ടും ടീമിലേക്ക്. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് നമ്മൾ ഈ വിദേശ താരങ്ങളെ മാറ്റി നിർത്തിയാൽ നമ്മൾ ഇന്ത്യൻ താരങ്ങളിലേക്ക് വരുമ്പോൾ ഏറ്റവും പ്രധാന താരങ്ങളിൽ ഒരാൾ തന്നെയാണ് മായങ്ക് അഗർവാൾ. അദ്ദേഹം കഴിഞ്ഞ തവണ കിങ്സ് ഇലവൻ പഞ്ചാബിന്റെ ക്യാപ്റ്റൻ കൂടിയായിരുന്നു. ഒപ്പം തന്നെ അജിങ്ക്യ രഹാന അടക്കമുള്ള താരങ്ങൾ ഇത്തവണ ലേലത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ ഇവരുടെ ഒരു സാധ്യതകളൊക്കെ എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും മായങ്ക് അഗർവാൾ, മനീഷ് പാണ്ഡെ, ഈ രണ്ട് താരങ്ങളാണ് ഏറ്റവും കൂടുതൽ വിലയേറിയ ഇന്ത്യൻ താരങ്ങളായിട്ട് ഇപ്പോൾ ലിസ്റ്റിൽ കാണുന്നത്. അപ്പൊ ഇവർക്ക് വേണ്ടി തീർച്ചയായിട്ടും ശരിക്കും മായങ്ക് അഗർവാളിന് പഞ്ചാബ് കിങ്സുമായിട്ട് നേരത്തെ തന്നെ ഒരു വലിയ ബന്ധം ഉള്ളത് കൊണ്ട് ഒരിക്കൽ കൂടി ആ ടീമിനൊപ്പം ചേരാനായിരിക്കും മായങ്കിനും, അതുപോലെ തന്നെ ആ ടീം ഫ്രാഞ്ചൈസിക്കും താല്പര്യം. ഫോമിലല്ലാത്ത ഒരു അവസ്ഥയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം, എങ്കിൽ ഇത്തവണ അദ്ദേഹം ആഭ്യന്തര ക്രിക്കറ്റിലും ഒക്കെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് മുന്നിൽ തന്നെയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ മൂല്യം ഏറിയതും. ഇന്ത്യൻ കോൺട്രാക്ടിലുള്ള താരമാണ്. അപ്പം തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വേണ്ടി ഒരിക്കൽ കൂടി പഞ്ചാബ് കിങ്സ് രംഗത്തിറങ്ങും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെയാണ് മനീഷ് പാണ്ഡെ, ഒപ്പം നിരവധി താരങ്ങൾ ലിസ്റ്റിലുണ്ട്. നമുക്ക് ഉറ്റുനോക്കാം. തീർച്ചയായിട്ടും ആർക്കായും പലപ്പോഴും എല്ലാ ഐ പി എൽ ലേലത്തിലും ഏറ്റവും വലിയ പൈസക്ക് ലേലം കൊള്ളുന്ന ആൾക്കാർ ഇന്ത്യൻ താരങ്ങളായിട്ട് കാണാറുണ്ട്. ഇത്തവണ അത് ആവർത്തിക്കുമെന്ന് ചില വർഷങ്ങളിൽ മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടുതൽ ആയിക്കോട്ടെ, താരങ്ങളൊക്കെ ആയിക്കോട്ടെ, ആയിക്കോട്ടെ, അത്തരത്തിലുള്ള താരങ്ങളൊക്കെ നമ്മൾ കണ്ടു. അപ്പം ഒരിക്കൽ കൂടി ഇന്ത്യൻ താരങ്ങളാകാനുള്ള സാധ്യതയുണ്ട്. ഗ്രീനുണ്ട്, അല്ലെങ്കിൽ റോസോ ഉണ്ട്, ഇവരൊക്കെ ഉണ്ടായെങ്കിലും ഇന്ത്യൻ താരങ്ങൾക്ക് വലിയ തുക കിട്ടുന്നതിനുള്ള സാധ്യതയാണ്. നമ്മൾ ഈ സ്പിൻ നിരയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ തവണ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ടീമുകളെ വലച്ചത് ഈ സ്പിൻ നിര തന്നെയായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുംബൈ ഇന്ത്യൻസിൻ്റെ കാഴ്ച തന്നെയാണ്. നമ്മൾ കഴിഞ്ഞ തവണ നമ്മളത് കാണുകയും ചെയ്തതാണ്. അപ്പോൾ ഇത്തവണ ഈ ഒരു മേഖലകളിലേക്ക് കൂടുതൽ പേരെ, അതാ ഏതൊക്കെ താരങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് വ്യക്തത ഇല്ല എങ്കിൽ പോലും തന്നെ അവർ മുന്നോട്ട് വെക്കാൻ സാധ്യതയുള്ള താരങ്ങളൊക്കെ എങ്ങനെ നമുക്ക് നോക്കാം? സ്പിൻ നിരയിൽ വലിയ പോരായ്മ ശരിക്കും കഴിഞ്ഞ പ്രാവശ്യം മുംബൈ ഇന്ത്യൻസിനെ സംബന്ധിച്ചുണ്ടായിരുന്നു. ഇത്തവണ പക്ഷെ ഒരു ഇന്ത്യയിൽ നടക്കുന്ന, അല്ലെങ്കിൽ ഇന്ത്യയിൽ നടക്കുന്ന ഒരു ഐ പി എൽ എന്ന നിലയിൽ തീർച്ചയായിട്ടും ഇപ്പൊ കോവിഡിന്റെ ഒരു വീണ്ടും ഒരു ഒരു തരംഗത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തില്
ഇന്ത്യയിൽ തന്നെ നടക്കും എന്നുള്ളത് പറയുന്നുവെങ്കിലും ഇപ്പോഴത്തെ ഈ ഒമിക്രോൺ 7 എന്ന് പറയുന്നത് ഡേഞ്ചർ ആണെന്നും ഒക്കെ ഉള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയിലേക്ക് പുറത്തുനോക്കി പോകുക എന്നുള്ള ആശങ്കയൊക്കെ നിലനിൽക്കുന്നതായിട്ട് ചില റൂമേഴ്സൊക്കെ കേൾക്കുന്നുണ്ട്. എങ്കിലും ഇന്ത്യയിൽ തന്നെ നടന്നു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ നിന്നുള്ളതല്ല, ഇവിടെ നടന്നു കഴിഞ്ഞാൽ സ്പിന്നർമാരുടെ സാന്നിധ്യം ഈ സ്ലോ ഓവറുകളിലായിക്കോട്ടെ അല്ലെങ്കിൽ മധ്യ ഓവറുകളിലായിക്കോട്ടെ എതിർ ടീമിന്റെ റൺ നിരക്ക് കുറയ്ക്കുന്നതിന് സ്പിന്നർമാരുടെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ടീമുകൾ ഇതിനോടകം തന്നെ അവർക്ക് പറ്റുന്ന സ്പിന്നർമാരെ നോക്കി വെച്ചിട്ടുണ്ട്. അതില് ഏറ്റവും തീർച്ചയായിട്ടും അവർക്ക് വേണ്ടിയുള്ള ഒരു നല്ല ഈ മൂന്നാം സെറ്റ് ലേലം വിളി ഈ സ്പിന്നർമാർക്ക് വേണ്ടി മികച്ച താരങ്ങളെ തന്നെ ടീമിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക മനസ്സിലാക്കാം. തീർച്ചയായും ദയവായി തുടരുക. നമുക്കൊരു പ്രേക്ഷകൻ കൂടി തിരിച്ചേരുന്നുണ്ട്, നിതീഷ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന്. നിതീഷ്, താരലേലം അല്പസമയത്തിനകം തന്നെ കൊച്ചിയിൽ ആരംഭിക്കുകയാണ്. ഏറ്റവും കൂടുതൽ മലയാളി താരങ്ങൾ ഇത്തവണ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരു ലേലം കൂടിയാണുള്ളത്. എങ്ങനെ ആണ് താങ്കളുടെ പ്രതീക്ഷകൾ? വിഷ്ണു വിനോദ് കൂടുതൽ പൈസ നേടുന്നത്. പറഞ്ഞോളൂ. വിഷ്ണു വിനോദ്, താങ്കൾ പറയുന്നത് വിഷ്ണു വിനോദിന് ഇത്തവണ ചാൻസ് ലഭ്യമാകുമെന്ന് തന്നെയാണല്ലേ? അതെ അതെ അതെ. എന്തുകൊണ്ടാണ് ഈ സമീപകാലത്തെ അദ്ദേഹത്തിന്റെ ആ ഒരു മികവ് കൊണ്ട് തന്നെയാണല്ലേ ആഭ്യന്തര ക്രിക്കറ്റിൽ അടക്കമുള്ള അദ്ദേഹത്തിന്റെ പ്രകടനം തന്നെയാണല്ലേ? നല്ല പോകുന്നു, കേരളത്തിന് വേണ്ടി നല്ല പോകുന്നു കളിക്കുന്നു. തീർച്ചയായും അദ്ദേഹം പറയുന്നത് വിഷ്ണു വിനോദിന് ഇത്തവണ ഈ ഒരു താരലേലത്തിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു ടീമിലേക്ക് എൻട്രി ലഭ്യമാകുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് നിതീഷ് പങ്കുവെച്ചത്. വീണ്ടും നമ്മൾ ലല്ലുവിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ലല്ലു, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ സ്പിൻ നിര അത് ഏറ്റവും കൂടുതൽ ബാധിച്ചിരുന്നത് കഴിഞ്ഞ തവണ മുംബൈ ഇന്ത്യൻസിനെ തന്നെയായിരുന്നു. ഇത്തവണ നിരവധി സ്പിൻ താരങ്ങൾ ഇത്തവണത്തെ ഈ താരലേലത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇംഗ്ലണ്ട് താരം ആദിൽ റഷീദ് അടക്കമുള്ള താരങ്ങളൊക്കെ തന്നെ ഇത്തവണത്തെ ലിസ്റ്റിൽ ചെയ്യപ്പെട്ട താരങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. മിഥുൻ, ലിസ്റ്റിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പറഞ്ഞ പോലെ ആദിൽ റഷീദ് അദ്ദേഹം മികച്ച സ്പിൻ ബൗളറാണ്, ലെഗ് സ്പിന്നറാണ്. അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൽ നമുക്ക് ഒരു സംശയത്തിൻ്റെ കാര്യമില്ല. കഴിഞ്ഞ 2020 വേൾഡ് കപ്പിലും വളരെ മനോഹരമായി ബൗൾ ചെയ്ത ഒരാളാണ്. മറ്റൊരാൾ ഷംസിയ, സൗത്ത് ആഫ്രിക്കൻ കളിക്കാനായിട്ടുള്ള ഷംസി, അദ്ദേഹം ചൈനമൻ ഇടങ്കയ്യൻ ബൗളർ ഷംസി. ഷംസിയും ഈ ലേലത്തിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ കണക്കൂട്ടേണ്ട മറ്റൊരാളെന്ന് പറയുന്നത് ബംഗ്ലാദേശിൻ്റെ നായകൻ, ടെസ്റ്റ് ടീം നായകൻ ഷാക്കിബ് അൽ ഹസനാണ്. ഷാക്കിബ് അൽ ഹസൻ ഒരു ഓൾറൗണ്ടറാണ്. മികച്ച നിർണായക സമയത്ത് വിക്കറ്റ് വീട്ടാൻ കഴിവുള്ള മികച്ച സ്പിൻ ബൗളർ കൂടിയാണ്. ഏതായാലും ഈ മൂന്ന് പേരുമായിരിക്കും സ്പിന്നർമാരുടെ കാര്യം കൊടുക്കുമ്പോൾ ഏറ്റവും പ്രധാനമായും ഈ ടീമുകളുടെ ഒരു വിളി ഉണ്ടാകാൻ, അല്ലെങ്കിൽ ആദ്യം ടീമുകൾ ഒരുപക്ഷെ സമീപിക്കുന്ന മൂന്ന് ബൗളർമാർ ഇവർ മൂന്നും ആയിരിക്കുമെന്നാണ് ഒറ്റനോട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ നമ്മുടെ അഫ്ഗാനിസ്ഥാൻ്റെ മുജീബുർ റഹ്മാനും മുഹമ്മദ് നബിയും രണ്ടുപേരും ഒരു പരിധിവരെ ഓൾറൗണ്ടർമാരാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ബൗൾ ചെയ്യുമെങ്കിലും ഓൾറൗണ്ടർമാരാണ്. പക്ഷേ ബൗളർമാരുടെ കൂട്ടത്തിൽ പ്രത്യേകിച്ച് സ്പിൻ ബൗളർമാർ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പേരുകളുണ്ട്. അതിൽ റഷീദും ഷംസിയും, അതിലൊന്ന് ഓസ്ട്രേലിയൻ താരം ആദം സാംബ അടക്കമുള്ള താരങ്ങളുമുണ്ട്. സാംബ എനിക്ക് തോന്നുന്നില്ല ആദം സാംബയ്ക്ക് ഈ IPL സാധ്യതയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇതിനു മുമ്പും സാംബയുടെ പേരുകൾ പലതവണ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ഒരു ലെഗ് സ്പിൻ ബൗളർ എന്നത് മാത്രമല്ല, പ്രൂ അങ്ങനൊരു ഒരു 2020 പറ്റിയ ഒരു ബൗളറാണ് സാംബെ എന്ന് തോന്നുന്നില്ല അദ്ദേഹത്തെ. അതുകൊണ്ട് തന്നെ ആദം സാംബയ്ക്ക് IPL സാധ്യതയുണ്ട് എന്ന് തൽക്കാലം കരുതാൻ നിവൃത്തിയില്ല. ഇപ്പോൾ തന്നെ ഈ നമ്മൾ ഈ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാരുടെ കാര്യങ്ങൾ നോക്കുമ്പോൾ നിക്കോളസ് പ്യൂരൻ, അദ്ദേഹം വലിയ മികച്ച പ്രകടനം കാഴ്ചവെച്ചതാണ് കഴിഞ്ഞ കുറേ IPL. പക്ഷേ കഴിഞ്ഞ താരലേലത്തിൽ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇത്തവണ അദ്ദേഹം വീണ്ടും ലിസ്റ്റിലുണ്ട്. ഈ ഒരു മിനി താരലേലത്തിലടക്കം അദ്ദേഹത്തിൻ്റെ പേര് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ സ്വന്തം ടീം എടുക്കുമോ, അതായത് സൺറൈസേഴ്സ് ഹൈദരാബാദ് തന്നെ സ്വന്തമാക്കുമോ എന്നുള്ള കാര്യം നമ്മൾ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഏതെങ്കിലും മറ്റ് ടീമംഗങ്ങൾ അദ്ദേഹത്തിന് പുറകെ ഉണ്ടാകും. നിക്കോളസ് പൂരൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ IPL അദ്ദേഹം ഇല്ലായിരുന്നു. അതിനു മുമ്പ് സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ താരമായിരുന്നു. ഇതിനിടെ സംഭവിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം വെസ്റ്റ് ഇൻഡീസിൻ്റെ ക്യാപ്റ്റനായി വന്നു എന്നുള്ളതാണ്. വെസ്റ്റ് ഇൻഡീസിൻ്റെ ക്യാപ്റ്റനായി ഒന്നോ രണ്ടോ സീരീസ് കളിച്ചു കഴിഞ്ഞാണ് ആളാണ് പൂരാൻ. അദ്ദേഹത്തിൻ്റെ പ്രതിപേരും ഇതുപോലെ ഒരു സംശയമില്ല, ഒന്നാം തരം ഇടങ്കൈ ബാറ്റ്സ്മാനാണ്. പല മത്സരങ്ങളിലും ഒറ്റയാൻ പ്രകടനങ്ങളുണ്ട്. കഴിഞ്ഞ അദ്ദേഹം പങ്കെടുത്ത കഴിഞ്ഞ IPL നോക്കുമ്പോൾ നമുക്കറിയാം പല മത്സരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഒറ്റയാൻ പ്രകടനമാണ് അദ്ദേഹം ശ്രദ്ധാകേന്ദ്രമാക്കിയത്. പക്ഷേ ഈ ഒറ്റയാൻ പ്രകടനങ്ങളൊന്നും ടീമിൻ്റെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ പലപ്പോഴും പൂരന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്
അതിൽ വാസ്തവം ഹാർഡ് ഹിറ്ററാണ്, വളരെ മനോഹരമായി സ്പിൻ ബോളും കളിക്കും, അതുപോലെ തന്നെ പേസ് ബോളർമാരെ കൈകാര്യം ചെയ്യാൻ പൂരിന് കഴിയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹം ഈ തവണ ഐ പി എല്ലിൻ്റെ ഭാഗമായി മാറാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഒരു വെസ്റ്റ് ഇൻഡീസിനെ പോലൊരു ടീമിനെ ഇടക്കാലത്ത് നയിക്കുകയും അവിടെയും കുറച്ച് അത്യാവശ്യം മികച്ച പഠനങ്ങളൊക്കെ കാഴ്ചവെക്കുകയും ചെയ്തൊരാളെന്നുള്ള നിലയിൽ പൂരൻ ഈ വർഷം ഏതെങ്കിലും ടീമിൻ്റെ ഭാഗമാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ലലു ദൈവത്തോടൊക്കെ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്, തൊടുപുഴയിൽ നിന്ന് ജോബി. ജോബി, എങ്ങനെയാണ് ഈ ഒരു താരത്തെ നോക്കിക്കാണുന്നത്? അതായത് മലയാളി താരങ്ങളടക്കം ഇടപിടിക്കുന്നുണ്ട്, ഒപ്പം തന്നെ ബെൻ സ്റ്റോക്സ് അടക്കം തീർച്ചയായും ജോബിയിലേക്ക് ഉടൻ തന്നെ മടങ്ങിയെത്താമെന്ന് പ്രതീക്ഷിക്കുന്നു. വീണ്ടും ലല്ലുവിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ലല്ലു, അതായത് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻമാരുടെ കാര്യത്തിലാകും തന്നെ വലിയ ഒരു മികച്ച പോരാട്ടം കാണാൻ ഈ ഒരു ലേലത്തിൽ സാധിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ തന്നെ ഈ നമ്മൾ മലയാളി താരങ്ങളുടെ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ രോഹൻ കുന്നുമേൽ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് സീനിയർ താരങ്ങളായിട്ടുള്ള സച്ചിൻ ബേബി അടക്കമുള്ള താരങ്ങളുണ്ട്, അവരുടെയും ഒപ്പം തന്നെ ബേസിൽ തമ്പി അടക്കമുള്ള താരങ്ങളൊക്കെ തന്നെ ഇത്തവണത്തെ താരലേലത്തിൽ ലിസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു സാധ്യതകൾ നമ്മൾ നോക്കിക്കാണും. ബേസിൽ തമ്പിയുടെ ഐ പി എല്ലിൽ പ്രകടനം എന്നാണ് നമ്മൾ കഴിഞ്ഞ തവണ കണ്ടു കഴിഞ്ഞത്. മുംബൈ ഇന്ത്യൻസിൻ്റെ താരമായി രണ്ട് സീസൺ കഴിഞ്ഞു. ഈ കഴിഞ്ഞ തവണ മുംബൈ ഇന്ത്യൻസ് അദ്ദേഹത്തെ ഒഴിവാക്കിയതാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ സച്ചിൻ ബേബിയും നേരത്തെ തന്നെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ഭാഗമായിട്ടൊക്കെ ഐ പി എല്ലിൽ കളിച്ചിട്ടുള്ള താരങ്ങളാണ്. അപ്പോൾ ഈ പത്ത് മലയാളം താരങ്ങൾ, മലയാളി താരങ്ങളിൽ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത് ഈ പറഞ്ഞ പോലെ രോഹൻ കുന്നുമേൽ തന്നെയാണ്. കാരണം അതിന് പ്രധാനപ്പെട്ട കാരണമായിട്ട് നമുക്ക് പറയാവുന്നത് രോഹൻ്റെ ബാറ്റിംഗ് തന്നെയാണ്. കഴിഞ്ഞ അതിൻ്റെ പ്രകടനങ്ങൾ നമുക്കറിയാം. സ്പോർട്സ് പേജുകളുടെ തലക്കെട്ടിൽ നിറഞ്ഞു നിന്ന കേരളത്തിന് വേണ്ടി ഏറ്റവും മനോഹരമായി ബാറ്റ് ചെയ്ത ആക്രമിച്ച് കളിക്കുന്ന ബാറ്റ്സ്മാനാണ് രോഹൻ. അതുകൊണ്ട് തന്നെ ഈ പത്ത് പേരുടെ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കപ്പെടേണ്ടതും രോഹൻ പ്രേമിന് തന്നെയാണ്. ഞാൻ പിന്നീട് ഈ പത്ത് പേരിലും ഞാൻ കൗതുകത്തോടെ നോക്കുന്നില്ല, ഞാൻ ആവേശത്തോടെ നോക്കുന്ന മറ്റൊരു പേര് ഷോൺ റോജർ എന്ന ആ ചെറുപ്പക്കാരൻ്റെ പേരാണ്. 16 അല്ലെങ്കിൽ ഈ പത്ത് പേരുടെ ഏറ്റവും പ്രായം കുറഞ്ഞ കളിക്കാരൻ ഷോൺ റോജറാണ്. കേരളത്തിനോട് അങ്ങനെ മാത്രമല്ല, അദ്ദേഹം കേരളത്തിന് വേണ്ടി അദ്ദേഹം അരങ്ങേറ്റം നടത്തി കഴിഞ്ഞു, മികച്ച പഠനങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്തു. തീർച്ചയായും അതുപോലെ നമ്മുടെ നാട്ടിൽ നിന്ന് വളരെ ചെറുപ്പക്കാരനായ ഒരു കളിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു എൻട്രി, തീർച്ചയായും ഐ പി എല്ലിലേക്ക് കിട്ടുന്ന ഒരു എൻട്രി വളരെ പ്രധാനപ്പെട്ടതാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്കായാലും ഈ ഒരു എൻട്രി വളരെ പ്രധാനപ്പെട്ടതാണ് ഷോൺ റോജറിന്. അതുകൊണ്ട് തന്നെ ഒരു ഈ കൂട്ടത്തിൽ നിന്ന് ഷോൺ റോജറും കൂടി ഏതെങ്കിലും ഒരു ഐ പി ടീമിൻ്റെ ഭാഗമായി മാറട്ടെ. അത് മാത്രമല്ല മിഥുൻ, ഈ ടീമുകളുടെ ഭാഗമാകുന്നതിൽ നിന്ന് മാത്രമല്ല ഈ പെർഫോം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതും വളരെ വലിയൊരു കാര്യമാണ് എനിക്ക് തോന്നുന്നു. തീർച്ചയായും ഒരു പ്രശ്നം കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്, ജിബിൻ ചേലക്കരയിൽ നിന്ന്. ജിബിൻ അല്പസമയത്തിനകം തന്നെ താരലേലം ആരംഭിക്കുകയും ചെയ്യും, മലയാളികളിലെ വലിയൊരു നിര തന്നെ ഇത്തവണത്തെ ലേലത്തിൽ ലിസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് താങ്കളുടെ പ്രതീക്ഷകൾ? എന്റെ പ്രതീക്ഷ രോഹൻനാഥ് കുന്നുമലാണ്, പിന്നെ ഷോൺ റോജർ. പത്ത് പേരും ഈ താരലേലത്തിൽ പങ്കെടുക്കുന്ന മലയാളി താരങ്ങളായ പത്ത് പേരും ഉൾപ്പെടുന്നതാണ് ആഗ്രഹം. തീർച്ചയായും പറഞ്ഞോളൂ. പിന്നെ അബ്ദുൽ ബാസിദിന് ഏറ്റവും കൂടുതൽ സാധ്യത, മലയാളികൾ വെച്ച് അബ്ദുൽ ബാസിദിനാണ് ഓൾറൗണ്ടർ എന്ന നിലയിൽ രാജസ്ഥാനും സൺറൈസേഴ്സ് ഹൈദരാബാദും എല്ലാം ഉറ്റുനോക്കുന്ന ഒരു താരം തന്നെയാണ്. തീർച്ചയായും ഈ രോഹൻ കുന്നുമലിന്റെ, അതായത് ഈ കോഴിക്കോട്ടുകാരന്റെ സമീപകാലത്തെ പ്രകടനം, അത് ഈ ഫ്രാഞ്ചൈസികളുടെ ഒക്കെ ശ്രദ്ധയെ ആകർഷിക്കുമെന്ന് തന്നെ കരുതാമല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. പ്രത്യേകിച്ച് ഈ കേരളത്തിലെ ഈ ഇന്ത്യയിൽ നടന്ന ഈ ആഭ്യന്തര കളികളിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. വിജയ ഹസാരയിലും ശരി, ചേലക്കരയിൽ നിന്ന് ജോബിനാണ് അദ്ദേഹത്തിന്റെ പ്രതീക്ഷകൾ പങ്കുവച്ചത്. വീണ്ടും ലല്ലുവിലേക്ക് തന്നെ പോവുകയാണ്. ലല്ലു, അതായത് ഒരുപിടി താരങ്ങൾ ഇത്തവണത്തെ ലേലത്തിലുണ്ട്. അതിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബെൻ സ്റ്റോക്സിന്റെ കാര്യം തന്നെയാണ് നമ്മൾ വീണ്ടും കൂടുതൽ ചർച്ച ചെയ്യേണ്ടത്. അദ്ദേഹത്തിന്റെ ഒരു മികവ്, അദ്ദേഹം ഏകദിന ക്രിക്കറ്റ് ശൈലി മറ്റൊന്നാണ്, അതിലേക്ക് വരുമ്പോൾ വേറൊരു ശൈലിയായിരിക്കും. വീണ്ടും ടി ട്വന്റിയിലേക്ക് വരുമ്പോൾ മറ്റൊരു ശൈലി, ബാറ്റിംഗ് ശൈലി മാറ്റുന്നു. കൂടാതെ ടെസ്റ്റിലേക്ക് വരുമ്പോഴും ഈ മൂന്ന് ഫോർമാറ്റിലും അദ്ദേഹം കൃത്യമായ ഒരു പെർഫോമൻസ് അദ്ദേഹം കാഴ്ചവെക്കുന്നുണ്ട്. അതായത് നിർണായക സാന്നിധ്യമായി മാറേണ്ട ഘട്ടങ്ങളിലെല്ലാം അദ്ദേഹം നിർണായക സാന്നിധ്യമായി മാറുന്നു എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം അവരുടെ T20 ലോകകപ്പിലായാലും അവരുടെ ഏകദിന ലോകകപ്പിലായാലും ഒക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ആ ഒരു പെർഫോമൻസ് അവിടെ വളരെ നിർണായകമാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ ഒരു നാൾ വഴികളും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ പെർഫോമൻസും ഒക്കെ നമുക്കൊന്ന് വിലയിരുത്തപ്പെടണം. നമ്മൾ ഈ അന്യസംസ്ഥാന തൊഴിലാളികളെ പറ്റി നമ്മളെപ്പോഴും പറയും, എന്ത് ജോലിയും ചെയ്യുന്ന ബംഗാളികൾ എന്നൊക്കെ പറയുന്ന പോലെയാണ് ഈ ക്രിക്കറ്റിൻ്റെ കാര്യം. ബെൻ സ്റ്റോക്സിൻ്റെ കാര്യം, അദ്ദേഹം
ക്രിക്കറ്റിൽ വഹിക്കാത്ത റോളുകളിൽ അത് റോളില്ല എന്നുള്ളത് മാത്രമല്ല, ഈ സാഹചര്യത്തിനനുസരിച്ച് ഇതുപോലെ പെരുമാറുന്ന, സാഹചര്യത്തിനനുസരിച്ച് ഇതുപോലെ ഉയരുന്ന ഒരു കളിക്കാരൻ, പ്രത്യേകിച്ച് നമ്മുടെ ആധുനിക ക്രിക്കറ്റിൽ അത്ര കളിക്കാരുടെ എണ്ണം നോക്കുമ്പോഴാണ് ബെൻ സ്റ്റോക്സിൻ്റെ ഒക്കെ ഒരു വാല്യൂ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മിഥുൻ പറഞ്ഞ പോലെ 2020 ക്രിക്കറ്റ് കളിക്കുമ്പോൾ അദ്ദേഹം അതിനനുസരിച്ച് കളിക്കും, ഉണ്ടേക്ക് വേണ്ടി, ടെസ്റ്റിന് വേണ്ടി, എല്ലാ ഓരോ സിറ്റുവേഷന് വേണ്ടിയും ഓരോ പ്ലാനുള്ള കളിക്കാരനാണ് ബെൻ സ്റ്റോക്സ് എന്ന് നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ചില സമ്മർദ്ദ ഘട്ടങ്ങളിൽ ഞാൻ കളിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ബെൻ സ്റ്റോക്സ് പോലും നമ്മൾ കണ്ട് പ്രഷർ താങ്ങാൻ വയ്യാതെ ഇടവേള കഴിഞ്ഞു നിന്ന് ഇടവേള എടുത്ത് പോകുന്ന ബെൻ സ്റ്റോക്സ്. പക്ഷേ ഈ ഇടവേളയെല്ലാം കഴിഞ്ഞ് ബെൻ സ്റ്റോക്സ് തിരിച്ചു വരുമ്പോൾ മുമ്പ് കളി നിർത്തിയിട്ട് വെറുതെ റെസ്റ്റ് എടുക്കാൻ പോയ ആൾ തിരിച്ചു വരുന്ന പോലെയാണ് അദ്ദേഹത്തിൻ്റെ സമയം, കളിയോടുള്ള സമയം എന്നല്ല. ഇത്രയും കഠിനാധ്വാനിയായിട്ടുള്ള ഒരു ഒരു കളിക്കാരൻ, അത് നമ്മളത് ഇങ്ങനെ പറയേണ്ട കാര്യമല്ല. കാരണം കഴിഞ്ഞ ടൂർണമെൻറ്റുകൾ, കഴിഞ്ഞ ഏകദിന ലോകകപ്പായാലും ഇപ്പോൾ അവസാനിച്ച 2020 ലോകകപ്പായാലും ഇപ്പോൾ തൊട്ട് മുമ്പ് അവസാനിച്ച ടെസ്റ്റ് മത്സരങ്ങളൊക്കെ എടുത്തു വെച്ച് പരിശോധിച്ചാൽ ബെൻ സ്റ്റോക്സ് എന്ന് പറയുന്ന ഒരു മഹാമേരുവിനെ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഐ പി എല്ലിലേക്കുള്ള ബെൻ സ്റ്റോക്സിൻ്റെ തിരിച്ചു വരവും അതുകൊണ്ട് തന്നെ ഇത്ര വലിയ ആഘോഷമാകുന്നതും ബെൻ സ്റ്റോക്സ് ആർക്കൊപ്പം ബെൻ സ്റ്റോക്സ് പോകും അല്ലെങ്കിൽ ബെൻ സ്റ്റോക്സിന് ആരും സ്വന്തമാക്കുമെന്നുള്ള ചോദ്യം ഇത്രയും വലിയ ഉച്ചത്തിൽ കേൾക്കാൻ, ഇത്രയും വലിയ ചർച്ചയാവാനുള്ള പ്രധാനപ്പെട്ട കാരണവും അത് ബെൻ സ്റ്റോക്സ് ആയതുകൊണ്ടാണ്. നമ്മൾ വേറെ എത്രയോ കളിക്കാരുണ്ട് ഈ ലിസ്റ്റിൽ പരിശോധിക്കുമ്പോൾ, ജിമ്മിനി ഷാമുണ്ട്, ജെയ്സൺ ഹോൾഡറുണ്ട്, കെയ്ൻ വില്യംസൺ ഉണ്ട്, പക്ഷേ ഇവർക്ക് ആർക്കും ഇല്ലാത്ത തരത്തിലുള്ള ഒരു ചർച്ചയും ഒരു ഹൈപ്പും എന്തുകൊണ്ട് ബെൻ സ്റ്റോക്സിന് കിട്ടുന്നു എന്ന് ചോദിച്ചാൽ ബെൻ സ്റ്റോക്സ് ഈസ് ഓൾവേസ് ബെൻ സ്റ്റോക്സ്. കാരണം അദ്ദേഹത്തെ പോലെ കഠിനാധ്വാനിയായ ഒരു 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 ക്രിക്കറ്റർ, ഏത് ടീമിനും നേർക്കൂട്ടായിക്ക് മാറ്റാവുന്ന ഒരു കളിക്കാരൻ ഐ പി എല്ലിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കാൻ പോകുന്നതും ബെൻ സ്റ്റോക്സിന് വേണ്ടി തന്നെയായിരിക്കും. തീർച്ചയായും ഒരുപിടി ശ്രദ്ധ ആകർഷിക്കപ്പെടുന്ന ഒരുപിടി താരങ്ങളൊക്കെ തന്നെ ഇത്തവണത്തെ ലേലത്തിലുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊക്കെ നമുക്ക് ഉടനടി തന്നെ മടങ്ങിയെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. രാജ്യം വീണ്ടും കോവിഡ്